നമസ്കാരം. ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. നന്നായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൽ കാര്യമായ മാറ്റം വരുന്നത് കാണാവുന്നതാണ്. ആദ്യം കേരളത്തിലെ കറണ്ട് ബില്ലിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന 100 യൂണിറ്റ് വരെയുള്ള ഇലക്ട്രിസിറ്റിയുടെ റേറ്റ് അല്ല 101 യൂണിറ്റ് മുതൽ, അതുപോലെ തന്നെ 200 യൂണിറ്റ് വരെ ഉള്ള ഇലക്ട്രിസിറ്റി റേറ്റ് അല്ല 201 മുതൽ. ഉദാഹരണത്തിന് 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് 300 രൂപ ബില്ലുണ്ടെങ്കിൽ 101 ഉപയോഗിക്കുന്ന ഒരാൾക്ക് 350 രൂപ ബില്ലുണ്ടായിരിക്കും. അതായത് നന്നായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബില്ലിൽ കാര്യമായി മാറ്റം വരുന്നത് വ്യക്തമായി കാണാം. ആദ്യമായി വയറിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല നിലവാരമുള്ള കേബിളുകളും മെറ്റീരിയൽസും മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമായ കേബിൾ സൈസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതായത് പവർ ലോഡുകൾ വരുന്ന സ്ഥലങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള കേബിൾ സൈസ് നിർബന്ധമാണ്. കേബിൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പവർ ലോസ് സംഭവിക്കും. ഉദാഹരണത്തിന് മോട്ടോർ നന്നായിട്ട് കറണ്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മെഷീനാണ്. അതിനാവശ്യമായിട്ടുള്ള കേബിൾ സൈസ് ഇല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പവർ ലോസ് ഉണ്ടായിരിക്കും. ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്യേണ്ട മോട്ടോർ ഒരു 15ഓ 20ഓ മിനിറ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ജോയിന്റ്സ്, കേബിൾ ജോയിന്റ്സ് നന്നായിട്ട് പെർഫെക്റ്റ് ആകാൻ നിർബന്ധമാണ്. അവിടെയും പവർ ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളാണ്. നന്നായിട്ട് എർത്ത് ലീക്കേജ് ടെസ്റ്റ് ചെയ്യണം. ELCB നിർബന്ധമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. ആദ്യം ബൾബ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ഇപ്പോൾ പവർ റേറ്റിംഗ് കുറഞ്ഞ LED ബൾബുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബൾബ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ വാട്ടേജ് റേറ്റിംഗ് മാത്രം സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ബെഡ്റൂമിലേക്ക് 15 വാട്ടോ 20 വാട്ടോ ഉള്ള ഒരു LED ബൾബ് ആവശ്യമില്ല. ഒരു 7 വാട്ടോ 9 വാട്ടോ ബൾബ് ഉപയോഗിച്ചാൽ ബെഡ്റൂമിൽ ധാരാളം. LED ബൾബ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല നിലവാരത്തിലുള്ള ബൾബുകളും മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ പറയപ്പെട്ട വാട്ട്സിനേക്കാൾ 2.5ഓ 3.5ഓ ഉപയോഗിക്കപ്പെടുന്ന കറണ്ട് ഉപയോഗിക്കപ്പെടുന്ന LED ബൾബുകൾ വില കുറഞ്ഞ് മാർക്കറ്റിൽ ലഭ്യമാണ്. വാങ്ങിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് AC ആവശ്യമുള്ള റേറ്റിംഗ് മാത്രം ഉപയോഗിക്കുക. കൂളിംഗ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം റൂമിൽ നിന്ന് മാറ്റുക. കൂളിംഗ് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം റൂമിൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫ്രിഡ്ജും അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഡോറ് അനാവശ്യമായി തുറന്ന് ഇടാൻ പാടില്ല. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജും AC ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഗ്യാസ് ട്യൂബ് ഇടക്ക് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് അയൺ ബോക്സ് ആണ്. നന്നായിട്ട് പവർ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉപകരണം അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം വസ്ത്രങ്ങൾ ഒരുമിച്ച് അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ കോണ്ടാക്ട് പവർ പ്ലഗുകൾ മാത്രം ഉപയോഗിക്കുക. മിക്സി, ഫ്രിഡ്ജ്, അയൺ ബോക്സ് ഈ ഉപകരണങ്ങൾക്കെല്ലാം പവർ കോണ്ടാക്ട് മാത്രം ഉപയോഗിക്കുക. പവർ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ 16 ആമ്പിയർ കപ്പാസിറ്റി ഉള്ള പ്ലഗും സ്വിച്ചും മാത്രം ഉപയോഗിക്കുക. അടുത്തത് മോട്ടോറാണ്. മോട്ടോർ നന്നായിട്ട് പവർ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഡിവൈസാണ്. ഈ മോട്ടോർ പല നിലവാരത്തിലുള്ള മോട്ടോറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു നല്ല മോട്ടോർ, നല്ല ഒരു 1 HP മോട്ടോർ 1000 ലിറ്റർ നിറയാൻ 10 മിനിറ്റാണ് എടുക്കേണ്ടത്. 12 മിനിറ്റിൽ കൂടുതൽ ഒരു മോട്ടോർ എടുക്കുന്നുണ്ടെങ്കിൽ, 1000 ലിറ്റർ വെള്ളം നിറയാൻ 12 മിനിറ്റിൽ കൂടുതൽ ഒരു 1 HP മോട്ടോർ എടുക്കുന്നുണ്ടെങ്കിൽ ആ മോട്ടോർ നിലവാരം കുറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത നന്നായിട്ട് പവർ ഉപയോഗിക്കപ്പെടുന്ന, പവർ ലോസ് സംഭവിക്കുന്ന ഒരു ഉപകരണം ഇൻവെർട്ടറും ബാറ്ററിയുമാണ്. വീക്കായ ബാറ്ററി ആണെങ്കിൽ നന്നായിട്ട് പവർ നഷ്ടം സംഭവിക്കും. എത്രയും പെട്ടെന്ന് ആ ബാറ്ററി മാറ്റേണ്ടതാണ്. ഇൻവെർട്ടറും ബാറ്ററിയും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സർവീസ് ചെയ്യേണ്ടതാണ്. ഒരു വീട്ടിൽ ഇൻവെർട്ടർ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ലോഡുകൾ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഇൻവെർട്ടറും ബാറ്ററിയും ഉപയോഗിക്കുക.
അതാണ് എപ്പോഴും നല്ലത്. കൂടാതെ വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ AC, ഫ്രിഡ്ജ്, മിക്സി, അയൺ ബോക്സ്, മോട്ടോർ ഈ രീതിയിലുള്ള പവർ ലോഡുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ലിൽ വ്യക്തമായ മാറ്റം കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.